നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിൽക്കുന്ന തൃശ്ശൂർ എസ് പി ഇലക്ട്രോണിക്സിലാണ്. ഇത് പിയോർ റോഡാണ്, അതായത് പോസ്റ്റ് ഓഫീസ് റോഡിലാണ്. ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അന്വേഷിച്ചറിയാം. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രൊജക്ടർ വേണമെന്നുണ്ടെങ്കിൽ, ചെറിയ ബഡ്ജറ്റിൽ പ്രൊജക്ടർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പീസ് ഇരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ അവർ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ചെയ്തു തരും. അപ്പോൾ നമുക്ക് ആ പ്രൊജക്ടർ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആ എന്താ പേര്? സുരേഷ്. സുരേഷ് ചേട്ടാ, നിങ്ങളുടെ അടുത്ത് പ്രൊജക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ. അത് ഒരു പീസ് കാണിച്ചു തരും. ഇതാണ് പ്രൊജക്ടർ. ആ ഇതാണ് പ്രൊജക്ടർ അല്ലേ. പിന്നെ എന്താ പേര്? സെബ്രോണിക്സ് അല്ലേ. സെബ്രോണിക്സ് ആണ്. അടുത്ത് ഇങ്ങനെ മാറി മാറിയിട്ട് വരും. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ. 1 ഇയർ ഓൺലൈൻ സർവീസ് കിട്ടും നമുക്ക്. ചേട്ടാ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ, ഒന്ന് തുറന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത്, ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന്. സെബ്രോണിക്സിൻ്റെ ഒരു പീസാണ് ഇപ്പോൾ ഇവരുടെ അടുത്തുള്ളത്. അത്യാവശ്യം സെയിലാവുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറയുന്നത്. പിന്നെ നല്ല കമ്പനിയാണ്. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് ഈ സെബ്രോണിക്സിൻ്റെ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി റൈറ്റ് കുറവിലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കതിന് അവർ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു പീസ് കിട്ടണമെന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ തരുന്ന ഗ്യാരണ്ടിയിൽ, ഈ ഷോപ്പിലൂടെ തരുന്ന ഗ്യാരണ്ടിയിലൂടെ നമുക്ക് ഈ സാധനം സ്വന്താക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് സർവീസ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇപ്പോൾ തൃശ്ശൂരുണ്ട്. അപ്പോൾ അടിപൊളിയുണ്ട്. ഗ്രേ കളറാണ്. ശരിക്കൊരു ബ്ലാക്കും ഗ്രേയും കൂടി മിക്സായിട്ടുള്ളൊരു ഡാർക്ക് ഗ്രേ ആണ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഈ സൈഡിലാണ് ഇതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫുൾ എച്ച് ഡി ആണ് ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ സെൻറ്റിമീറ്റർ വരുന്നത് ഏകദേശം നമുക്ക് 508 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഇതിൽ പിക്ചർ കാണാൻ പറ്റും. 508 സെൻറ്റിമീറ്റർ. ശരി. അതിൻ്റെ ബ്രൈറ്റ്നെസ് പറയാൻ പറ്റും? അതിൻ്റെ ലൂമിനൻസ്, ലൈറ്റ്നിങ് ലൂമിനൻസ് എന്ന് പറയുമ്പോൾ 3000 ആണ്. പിന്നെ ഇതിൽ ഓപ്ഷൻസ് വേറെ HDMI ഉണ്ട്, VGA ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് പറയുന്നത് ഏകദേശം 30,000 മണിക്കൂറാണ്. 30,000 മണിക്കൂർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ ഇൻബിൽറ്റ് സ്പീക്കർ ഉണ്ട്, അതായത് ഉള്ളിൽ ഇതിൻ്റെ സ്പീക്കർ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AV ഇന്നുണ്ട് ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ ഇന്നുണ്ട്, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓക്സ് ഔട്ട്, അതുപോലെ തന്നെ ഇതിൽ 2 USB ഉണ്ട് കേട്ടോ. പിന്നെ വിത്ത് റിമോട്ട് കൺട്രോളാണ്. അതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ നിങ്ങളുടെ ത്രൂ വരുന്നത് കാരണം കൊണ്ട് നമ്മളൊരു ചെറിയൊരു അളവും കൊടുക്കാം കേട്ടോ. ആ ഓക്കെ. ആ നമ്മുടെ ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു പീസും കൂടെ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഇത് ലാസ്റ്റ് പീസാണ്. പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉണ്ടായിരുന്നത് സെയിലായി. ലോക്കൽ ഐറ്റംസ് ഒന്നും കൊടുക്കുന്നില്ല, ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത്. ശരി. അപ്പോൾ ഉള്ളത് നന്നായി മൂവ് ആവുന്നുണ്ടല്ലേ. ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ വേൾഡ് കപ്പ് മുതലൊക്കെ മര്യാദയ്ക്ക് വിട്ടിട്ടുള്ള സാധനമാണ്. കംപ്ലൈന്റ് നോ കംപ്ലൈന്റ് തന്നെ പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ നല്ലൊരു പ്രൊജക്ടർ കിട്ടുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മുടെ പേര് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറയുമ്പോൾ ഒന്ന് അതിനനുസരിച്ച്. പിന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് TV സ്റ്റാൻഡ് എടുത്ത്, അതുപോലെ തന്നെ TV സ്റ്റാൻഡ്, അതായത് വളരെ നല്ല ക്വാളിറ്റി ഉള്ള TV സ്റ്റാൻഡുകളുണ്ട്. അതുപോലെ ഇത് നമുക്ക് ചുമരിൽ വെക്കാവുന്നതാണ്. നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ട് പുറത്തേക്ക് നമുക്കിങ്ങനെ വലിച്ച് അതുപോലെ തന്നെ കോർണറിലൊക്കെ വിൽക്കാൻ പറ്റുന്ന TV സ്റ്റാൻഡാണ്. ഇത് നിങ്ങളുടെ ത്രൂല് വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. എല്ലാവിധ TV സ്റ്റാൻഡുകളും ഉണ്ട്. ഇത് ഡെൽട്രോൺ കമ്പനിയുടെ ആണ്. ഡെൽട്രോണ്ട് ഉണ്ട്, ഇമ്പോർട്ടഡ് ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ. അതായത് 65-90 ഇഞ്ച് വരെ TV വെക്കാവുന്ന നമ്മളുടെ അടുത്ത് ആ TV സ്റ്റാൻഡുകളുണ്ട്. 90 ഇഞ്ചിന്റെ TV വരെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട് അല്ലേ. ശരി. പിന്നെ നമ്മുടെ അടുത്ത് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആംപ്ലിഫയറുകളുണ്ട്, സബ് വൂഫർ, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലേ. നമ്മൾ ഇത് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ അസംബിൾ ചെയ്യുന്നതാണ്. ഇത് 5.1 ആണ്, ഡോൾബി ഡിജിറ്റൽ എന്ന് പറയും. 5.1 അല്ലേ. 5.1 കേട്ടോ. അതിന്റെ സബ് വൂഫർ JBL ഒറിജിനൽ വേണമെങ്കിൽ ഒറിജിനൽ ഉണ്ട്, കോപ്പി വേണമെങ്കിൽ കോപ്പി ഉണ്ട്. നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ. ആ ശരി. ഏകദേശം ആംപ്ലിഫയർ ഒക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫയർ 5.1 സ്റ്റാർട്ട് ചെയ്യുന്നത് 1700 രൂപ മുതലുണ്ട്. 1700 തൊട്ടിട്ട് 5.1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ അതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പൊ ഈ പ്രൊജക്ടർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്നതാണ്. ഓക്കെ.
അപ്പോൾ താങ്ക്സ് ചേട്ടാ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന അടിയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ SB ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരുന്നൊരു ഷോപ്പാണ്. കാരണം ഒരുപാട് വർഷമായിട്ടുള്ളൊരു ഷോപ്പാണ്, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ PO റോഡ്, അതായത് പോസ്റ്റ് ഓഫീസ് റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്പേസിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കുക. പിന്നെ നമ്മുടെ ടൈം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസ്കൗണ്ട് തരും. അതൊന്നും കൂടി എടുത്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ ഈ ചെറിയൊരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് സുഹൃത്തുക്കൾക്ക് ലോ പ്രൈസിൽ ലോ ബഡ്ജറ്റിൽ ഒരു ഹോം പ്രൊജക്ടർ വേണമെന്നുള്ളത് ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഒരു സിനിമ പ്രൊജക്ടർ നമുക്ക് എവിടെ നിന്നാണ് ബഡ്ജറ്റ് കുറവിലൂടെ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഓൺലൈനിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓൺലൈനിൽ കാണുമ്പോൾ നമുക്കത് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ, അതിന് ഗ്യാരണ്ടി ഉണ്ടോ, വാറണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു പ്രൊജക്ടർ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു ബഡ്ജറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും സ്വന്തമാക്കാം ഒരു പ്രൊജക്ടർ എന്നുള്ള സ്വപ്നം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ സാധിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, പ്രൊജക്ടറിൻ്റെ റൈറ്റ് ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. റൈറ്റ് പറയാത്ത വേറെ ഒന്നല്ല, നമ്മൾ ഇപ്പോൾ ഇതിലൂടെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ അത് നമുക്ക് കൊറിയർ ചെയ്യുകയാണെങ്കിൽ അവർ റൈറ്റിൽ വ്യത്യാസം പറയും. നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ അതിലുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പലർക്കും പല രീതിയിലാവും റൈറ്റ് വരിക. അപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.